ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത്. നമ്മളിത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ചിട്ട് നല്ലോണം പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മളിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നല്ല ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയുള്ളിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. ചിലവർക്ക് നല്ലോണം ഉള്ളി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഉള്ളി ഇടുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ഞാൻ ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പൊരികടല പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിലോട്ട് യൂസ് ചെയ്യുന്നതും പൊരികടല പൊടിച്ചതാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിനി പൊരികടല പൊടിച്ച പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറുതായിട്ട് ഇതിലൊരു മധുരം ഉണ്ടാവും. അത് നല്ല ടേസ്റ്റാവും നമുക്ക് കഴിക്കുമ്പോൾ. നമ്മൾ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാല പൊടിയാണ്. ഞാനതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മളിതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഒരു ആവശ്യത്തിന് ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം എല്ലാവിടെയും ആവുന്നതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഉടച്ച് എല്ലാവിടെയും ആവുന്നതുപോലെ നന്നായി കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലോണം മിക്സായതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഷേപ്പാക്കി കൊടുക്കണം. ആദ്യം തന്നെ നല്ല ബോളാക്കി എടുത്തിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വടയുടെ ഷേപ്പ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പ് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായി ചൂടാവണം. നമ്മൾ കുറച്ച് ഓയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഓയിലൊന്നും നമ്മളിതിന് യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരിക്കൽ വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ചെറുതായി ഒന്ന് എണ്ണയിലിട്ട് കോരിയെടുക്കുന്നതേ ഉള്ളൂ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഇത് കഴിക്കുമ്പോൾ. നമ്മൾ കുറച്ച് ഓയിലിൽ നമ്മൾ പെട്ടെന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.